ജീവിതത്തിൽ നടക്കുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് സിനിമയാക്കാൻ പറ്റുന്നതിലും അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നതിലും ഒക്കെ എത്രയോ അല്ലെ ഭീകരമായ ദുരന്തങ്ങളാണ് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നത്. രാപ്പാടി കേഴുന്നു എന്നുള്ള ട്യൂണാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഹോണ്ട് ചെയ്ത ഒരു ഒരു ട്യൂണാണ്. ഡെന്നിസ് പറഞ്ഞ പോലെ ഇനി ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അതുകൊണ്ടാണ് ആ സിനിമ കാണാത്തവരും ആ പാട്ട് അത്ര ആസ്വദിക്കുന്നുണ്ട്. അത് ലളിതഗാനമായിട്ട് വന്നാൽ പോലും വല്ലാണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നത്. ഞാൻ എന്നെ അതിശയിപ്പിച്ച ഒരു ഇൻസിഡൻറ്റ് പറയാം അതിന് മുമ്പ്. അതായത് ഈ അടുത്ത് ഞാനൊരു ഒരു അവാർഡ് ഫംഗ്ഷന് പോയി. അപ്പോൾ അതിൽ ഒരു ഒരു ഇത്തിരി മധ്യവയസ്കനായ ഒരു വ്യക്തി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹം രണ്ട് ലൈൻ പാടി. അപ്പോൾ പാടുന്നതിന് മുമ്പ് പറഞ്ഞ് ഇതേമാതിരി ഇത്രയും ഹൃദയസ്പർശിയായ ശോകം കലർത്തിയ ഒരു പാട്ട് വേറെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രണ്ട് ലൈൻ പാടി അവിടെ സ്റ്റേജിൽ നിന്ന് കരഞ്ഞു. അപ്പോൾ ഇതിനേക്കാൾ ശോകമുള്ള പാട്ടുകളുണ്ട്, ഉണ്ടായിട്ടുണ്ടാവാം, ഉണ്ടായിരിക്കണം, തീർച്ചയായിട്ടും ഉണ്ടാകണം. പക്ഷേ ഇതിനത്രയും ഫീല് കൊടുക്കുന്നത് ആ പടത്തിൽ അതങ്ങനെ ബ്ലെൻഡായി ഒരു അവരുടെ മനസ്സിൽ ഈ പാട്ട് മാത്രമല്ല കേൾക്കുന്നത്, ഈ പടത്തിൻ്റെ സിറ്റുവേഷനും അതിലത്തെ വരികൾ ഇതെല്ലാം കൂടിയാണ് പാട്ട്. അപ്പോൾ നോട്ട് ഓൺലി ദ ട്യൂൺ എന്ന് ഞാൻ പറഞ്ഞു വരികയാണ്, മൊത്തം പാട്ടാണ്. പാടുമ്പോൾ പാടിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ വല്ലാതാവുന്നുണ്ട്. കാരണം അത്രയും ഈ പാട്ടിനെ പാടാൻ ഹൈ പിച്ചിനേക്കാൾ ആ വരികളും അതിൻ്റെ ആ ട്യൂണിൻ്റെ ഒരു പ്രത്യേകത കാരണം നമുക്കറിയാറുണ്ട്. ഈവൻ ദാസേട്ടൻ പാടിയില്ലെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു മനസ്സിൻ്റെ അകത്തുനിന്ന് വരുന്നൊരു സ്ട്രെയിൻ, ഇടർച്ച ഉണ്ടാവും. ആ ഇടർച്ച അറിയാതെ കൊണ്ട് വന്നു പോകുന്നതാണ് നമ്മൾ, അല്ലെങ്കിൽ പിന്നെ ഫീൽ ഇല്ലാണ്ട് പാടണം, വെറുതെ ജസ്റ്റ് ലൈക്ക് പാടുകയാണെങ്കിൽ. ഔസേപ്പച്ചൻ ഒരു ഗായകനാകാതെ പോയത് പല ഗായകരുടെയും ഭാഗ്യം. അല്ല, ആദ്യം മ്യൂസിക് ഡയറക്ടേഴ്സ് പാടുമ്പോൾ ഡെന്നിസ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോൺസന്റെ വളരെ റോ ആയിട്ടുള്ള ശബ്ദമാണ്, ജോൺസന് വെള്ളി വീണു പോവും, അത്ര പിച്ച് കിട്ടില്ല. ഫീല് കേൾക്കുമ്പോൾ നമ്മൾ വല്ലാണ്ടിരുന്നു. എനിക്ക് അല്ല, ജോൺസൺ ഔസേപ്പച്ചനൊക്കെ നന്നായി പാടുന്ന ആൾക്കാർ പോലും. എനിക്കിപ്പം ഉദാഹരണത്തിന് മലയാളത്തിൽ ഏറ്റവും മോശമായിട്ട് പാടുന്ന മ്യൂസിക് ഡയറക്ടർ നല്ലൊരാളാണ് എസ് പി വെങ്കടേഷ്. വെങ്കടേഷ് പോലും പാടി കേൾക്കുന്ന പാട്ടുകൾ പിന്നീട് ഗായകർ പാടുമ്പോൾ എനിക്ക് വെങ്കടേഷ് പാടിയത്ര നന്നായി തോന്നാറില്ല. എപ്പോഴും ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഫീൽ, ആ ഒരു ക്രിയേറ്ററുടെ ഒരിക്കലും ഒരു ഗായകൻ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ ചില ക്ലൂ മിസ്സാകുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് മാത്രമല്ല, സാധാരണ ഓഡിയൻസും. അതുകൊണ്ടാണ് ബാബുരാജ് ഏതൊരു വീട്ടിലിരുന്നൊരു ഹാർമോണിയം വെച്ച് പാടിയ പാട്ടെടുത്തിട്ട് മനോരമ മ്യൂസിക് ബാബുരാജ് പാടുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാസറ്റ് ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ പാട്ടിനേക്കാൾ മികച്ചതാണ് പല ഏരിയയും. ഞാൻ പറഞ്ഞത് ബാബുരാജ് ഒരു മികച്ച സിംഗറാണ്, പക്ഷേ എസ് പി വെങ്കടേഷിനെ പോലെ ഒരാൾ ഒരു മികച്ച സിംഗറല്ല, അയാൾ ഒരു ഗിറ്റാറിസ്റ്റാണ്. പക്ഷേ അയാൾ പോലും മലയാളം അറിയില്ല, മലയാളം അറിയില്ല. അയാൾ പാടുന്ന ഒരു ഫീലും ഡെപ്തും പല മഹാഗായകരും പാടുമ്പോൾ ഇല്ല. ഔസേപ്പച്ചനെ സംബന്ധിച്ചോളം ഉള്ളൊരു തമാശ എന്ന് പറയുന്നത് ഔസേപ്പച്ചൻ പെർഫെക്ഷനിസ്റ്റ് ദ കോറാണ്. ഔസേപ്പച്ചൻ സ്വയം നമ്മൾ തൃപ്തിയായാൽ പോലും ഔസേപ്പച്ചൻ്റെ തൃപ്തിയാവില്ല. ഒരു ട്യൂണാണെങ്കിലും പ്രീ റെക്കോർഡിംഗ് ആണെങ്കിലും രാത്രി 2 മണിക്കൊക്കെ വിളിക്കും, വിളിച്ചിട്ട് പറയും അയ്യോ ഇന്ന് നമ്മൾ എടുത്ത് അതിനകത്ത് ഇങ്ങനൊരു സംഭവത്തിൽ ഇന്നൊരു സംഭവം, നമുക്കത് മനസ്സിലാവില്ല. കാരണം ഒരു മ്യൂസിഷ്യൻ എന്ന നിലയിൽ ഏതോ ഒരു നോട്ടിൻ്റെ ഏതോ ഒരു അറ്റം മേജർ പോയി, ഇതിൻ്റെ മൈനർ പെർഫെക്ഷൻ ചിന്തിക്കുന്ന ആളാണ്. അല്ലാതെ പണിയിൽ ചിലരുണ്ട് അവർ തൃപ്തിയായ നമുക്ക് നിർത്താം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഇതല്ല. സ്വയം ബോധ്യപ്പെട്ട് സ്വയം പൂർണ്ണമായിട്ടും തൃപ്തി വരാതെ ഔസേപ്പച്ചൻ കൈയെടുക്കത്തില്ല. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയ വർഷങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു തന്നെ. അത് അന്ന് അങ്ങനെ എനിക്ക് പറ്റി, അത് എല്ലായിടത്തും ഉണ്ട്, അഭിനയിക്കുന്നവരിലും ഉണ്ട്. അത് ഇപ്പോൾ ഡയറക്ടറൊക്കെ പറഞ്ഞാൽ പറയും ഒന്നും എടുക്കുക എനിക്ക് അവിടെ അങ്ങനെ പറഞ്ഞവരുണ്ട്. എൻ്റെ കൂടെ അഭിനയിച്ചിരുന്ന ഒരു മറ്റു ഭാഷാ നടി ഒരിക്കൽ
ഒരുപാട് ഡയലോഗ് തെറ്റിച്ചിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നമുക്ക് ഒന്നും എടുക്കാം, ഡയലോഗ് ഒരുപാട് തെറ്റി, ഇല്ല അത് കുഴപ്പമില്ല ഡബ്ബിയാണ് ഒരു അഡ്ജസ്റ്റ് ചെയ്തോളൂ, ഇത് ഡയറക്ടർ ഒക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രക്ഷപ്പെടുന്നവരുണ്ട്.